പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ടെലി പ്രോമിറ്റർ ദുരന്തത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അസലായി മോദിയുടെ തള്ളു കേട്ട് പ്രോമിറ്റർ വരെ അടിച്ചു പോയിരിക്കുന്നുവെന്ന് സത്യമാണത് ജനങ്ങൾക്ക് പോലും സഹിക്കാൻ വയ്യാത്ത തള്ളാണല്ലോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ തള്ള് അങ്ങേയറ്റമായപ്പോൾ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ലോകത്തിന് മുന്നിൽ നരേന്ദ്രമോദി സംസാരിക്കുകയാണ് എന്നും എന്നൊന്നും ആ പ്രോംഡറുകൾ ഓർത്ത് കാണില്ല ഈ തള്ളിനി എങ്ങനെ സഹിക്കുമെന്നാലോചിച്ച് അതങ്ങ് അടിച്ചു പോവുകയായിരുന്നു അടിച്ചു പോയപ്പോഴും സമാനതകളില്ലാത്ത നാണക്കേടിലേക്കല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ചെന്ന് വീണത് പ്രോംറ്ററില്ലാതെ ഒരക്ഷരം പോലും പറയാൻ സാധിക്കാത്ത മനുഷ്യൻ എന്ന് ലോകത്തിന് മുന്നിൽ കൂടി ബോധ്യപ്പെട്ടു ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം പ്രോംഡറോ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റോ ഒന്നുമില്ലാതെ പ്രധാനമന്ത്രിയുടെ ഒരു ഭാഷണവും ഈ നാട് കേട്ടിട്ടില്ല മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ ഈ നിമിഷം വരെയും പ്രധാനമന്ത്രി പോലും അവരുടെ ചോദ്യങ്ങൾക്ക് നേരാമണ്ണം ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് കെട്ടിപ്പൊക്കിയ ഒരു ബിംബമാണ് അത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഈ നാടിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ നേരത്തെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ ആ കെട്ടിപ്പൊക്കിയ ബിംബത്തിന് ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള ടെലിപ്രോംഡർ പോലുള്ള സാങ്കേതികതകൾ ഒപ്പം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ വല്ലാത്ത ഹൈപ്പ് മോദിയും ബി ജെ പിയും തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ മീഡിയകൾ അതെല്ലാം കൂടി ചേർന്ന് മോദി എന്ന ബിംബത്തെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു അമാനുഷിക ശക്തിയായി അവതരിപ്പിച്ച് കൊട്ടിഘോഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ കൊട്ടിഘോഷിക്കൽ പല ഘട്ടങ്ങളിലും പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു ചിത്രങ്ങൾക്കും വീഡിയോ ക്യാമറകൾക്കും വേണ്ടി കൃത്യമായി തന്നെ പോസ് ചെയ്ത് കൊടുക്കുന്ന മോദിയുടെ ആ അമളി ചിത്രങ്ങളൊക്കെ പലവട്ടം ഈ നാട് ആഘോഷിച്ചു മോദിയുടെ വിധിത്തരങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മൾ കേട്ടു അപ്പോഴൊന്നും ലോകം ഈ മനുഷ്യൻ ഇങ്ങനെയാണ് എന്ന് കരുതി കാണില്ല പക്ഷേ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ആ ടെലി പ്രോമിറ്റർ ഒന്ന് നിന്നുപോയപ്പോൾ ആ പ്രസംഗത്തിൻ്റെ തുടർച്ച സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിൽ പതറിപ്പോകുന്ന പ്രധാനമന്ത്രിയല്ലേ നമ്മൾ കണ്ടത് ഈ സാധാരണ ടെലിഫോണിലൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും ആ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ കമ്പിളി പുതപ്പ് സ്റ്റൈലിൽ ആ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആ പരിപാടിയുടെ അധ്യക്ഷനോട് എന്നെ കേൾക്കാമോ കേൾക്കാമോ എന്ന് ചോദിക്കുന്ന മോദിയുടെ ആ ദയനീയ ചിത്രമുണ്ടല്ലോ ആ ചിത്രം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന ബിംബം വെറുതെ കെട്ടിപ്പൊക്കിയ ഒന്നാണ് എന്നുള്ളതാണ് കുറേ നുണക്കഥകളുടെ മുകളിൽ കുറേ കൃത്യമായ അജണ്ടകളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒന്നാണ് എന്ന് ലോകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരൊക്കെ ഇത്തരത്തിൽ പ്രോമറുകളുടെ ഒക്കെ സഹായത്തോടു കൂടി തന്നെയാണ് പ്രസംഗങ്ങൾ നടത്തുന്നത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റോ ടെലി ഏതെങ്കിലും കാരണവശാൽ കയ്യിൽ നിന്ന് പോയാൽ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ പ്രസംഗം മുഴുവിപ്പിക്കാൻ അല്ലെങ്കിൽ അത് തിരികെ വരുന്നതുവരെ ആ വിഷയത്തിന്മേൽ തുടർഭാഷണം നടത്താൻ എന്തുകൊണ്ടോ നമ്മുടെ ഭരണാധികാരിക്ക് കഴിവില്ല എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒന്നായി അവിടെയാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലെ ആ പ്രസംഗം ഓർക്കേണ്ടത് ടെസ്റ്റ് വിസ് ഡെസ്റ്റിനി എന്ന ആ ഐതിഹാസിക പ്രസംഗത്തിനായി അദ്ദേഹം തയ്യാറാക്കി വച്ചിരുന്ന ഡ്രാഫ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നീട് ആ പ്രസംഗത്തിന് മുമ്പ് പോഡിയത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ ഉപയോഗിച്ചാണ് ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് എന്ന് ഓർക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ കാട്ടിലേക്ക് വലിച്ചെറിയാൻ നടക്കുന്ന മോദി സാറിൻ്റെ ഈ ടെലി പ്രോംഡർ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് നാം തിരിച്ചറിയുന്നത്